ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കൃഷി പതിപ്പുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള പതിപ്പാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഉള്ളടക്കം: ആമുഖം, വിളവെടുപ്പ് കാലങ്ങൾ, കൃഷിചിത്രങ്ങൾ, പഴയകാല കൃഷി ഉപകരണങ്ങൾ, കൃഷിപ്പാട്ട്, കൃഷിച്ചൊല്ലുകൾ, കൃഷി കടങ്കഥകൾ, കൃഷി ക്വിസ്. ഇത്രയും വിവരങ്ങളാണ് ഞാൻ ഈ പതിപ്പിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതിലും കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നവർ അതുകൂടി ഉൾപ്പെടുത്തണം കേട്ടോ. ആമുഖം: സസ്യങ്ങൾ വളർത്തിയും വളർത്തുമൃഗങ്ങളെ പരിപാലിച്ചും ഭക്ഷ്യ ഭക്ഷ്യേതര വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് കൃഷി. ഇന്ന് മനുഷ്യൻ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന മിക്കവാറും എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും കാർഷിക വൃത്തിയുടെ ഫലമാണ്. ഭാരതത്തിൻ്റെ ജനസംഖ്യയുടെ 2/3 ഭാഗവും കാർഷിക വൃത്തിയെ ആശ്രയിച്ചാണ് കഴിയുന്നത്. വിളവെടുപ്പ് കാലങ്ങൾ: ഖാരിഫ്, റാബി, സെയ്ദ് എന്നിവയാണ് ഇന്ത്യയിലെ വിളവെടുപ്പ് കാലങ്ങൾ. ഖാരിഫ്: ജൂൺ ജൂലൈ മാസത്തിൽ കൃഷി ആരംഭിച്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ വിളവെടുക്കുന്നവയാണ് ഖാരിഫ് വിളകൾ. നെല്ല്, പരുത്തി, ചോളം എന്നിവയാണ് ഖാരിഫ് വിളകൾ. റാബി: ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ കൃഷി ആരംഭിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിളവെടുക്കുന്നവയാണ് റാബി വിളകൾ. ഗോതമ്പ്, ബാർലി, റാബി എന്നിവയാണ് പ്രധാനപ്പെട്ട റാബി വിളകൾ. സെയ്ദ്: ഇന്ത്യ ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിൽ വേനൽക്കാലത്ത് വിളവിറക്കുകയും മഴക്കാലത്തിനു മുൻപ് വിളവെടുക്കുകയും ചെയ്യുന്ന സസ്യങ്ങളെയാണ് സെയ്ദ് വിളകൾ എന്ന് പറയുന്നത്. പഴങ്ങളും പച്ചക്കറികളും സെയ്ദ് വിളകൾക്ക് ഉദാഹരണങ്ങളാണ്. കൃഷി ചിത്രങ്ങൾ: പഴയകാല കൃഷി ഉപകരണങ്ങൾ. കലപ്പ: കൃഷിയിൽ വിത്ത് വിതയ്ക്കുന്നതിനോ നടുന്നതിനോ മുൻപായി മണ്ണ് ഇളക്കി മറിച്ച് തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് കലപ്പ. കാളകളെയാണ് കലപ്പ വലിക്കാനായി ഉപയോഗിച്ചിരുന്നത്. പത്തായം: ധാന്യങ്ങൾ സംഭരിച്ച് സൂക്ഷിക്കാൻ ഉപയോഗിച്ചു. ധാന്യങ്ങൾക്ക് പുറമേ സമ്പാദ്യങ്ങളും ഇവിടെയാണ് സൂക്ഷിച്ചിരുന്നത്. പ്രധാനമായും പ്ലാവിൻ്റടി കൊണ്ടാണ് പത്തായം നിർമ്മിച്ചിരുന്നത്. ജലചക്രം: കായൽ നിലങ്ങളിലും ആഴം കൂടിയ പാടങ്ങളിലും വെള്ളം വറ്റിക്കുന്നതിനായുള്ള കാർഷികോപകരണമാണ് ജലചക്രം. ജലം തേവാനും ഇത് ഉപയോഗിച്ചിരുന്നു. പറ: നെല്ലും മറ്റും അളക്കാനായി ഉപയോഗിച്ചിരുന്ന അളവുപാത്രമാണ് പറ. വല്ലം: കൃഷിക്കാർ വിത്ത് സൂക്ഷിക്കാനായി ഉപയോഗിച്ചിരുന്ന കുട്ടകളെയാണ് വല്ലം എന്ന് പറയുന്നത്. ഏത്തക്കൊട്ട: ആഴമുള്ള കുഴികളിൽ നിന്നും വെള്ളമെടുക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. വിത്തുപൊതി: വിത്ത് സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന വൈക്കോലുകൊണ്ടുണ്ടാക്കുന്ന പൊതി. നിലന്തല്ലി, കട്ടക്കുഴ, പാടങ്ങളിലെ മൺകട്ട ഉടയ്ക്കുവാനുള്ള മരക്കഷ്ണമാണിത്. തൂമ്പ, കൈക്കോട്ട്, മണ്ണിളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് തൂമ്പ. നുഖം: വയലുകൾ ഉഴുതുമറിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണിത്. കൃഷി പാട്ടുകൾ: വിത്തിടിയിൽ പാട്ട്, കൊയ്ത്തുപാട്ട്, ഞാറ്റുപാട്ട്, ഇതൊക്കെ കൂട്ടുകാരെ എഴുതിയെടുക്കണം കേട്ടോ. കൃഷി ചൊല്ലുകൾ: മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ല, മുളയിലെറിയാം വിള, വിത്താഴം ചെന്നാൽ പത്തായം നിറയും, കാറ്റുള്ളപ്പോൾ തൂറ്റണം, വിതച്ചത് കൊയ്യും, വിത്തിനൊത്ത വിള, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല, മുള്ളു നട്ടവൻ സൂക്ഷിക്കണം, മണ്ണ് വിറ്റ് പൊന്നു വാങ്ങരുത്, മുൻവിള പൊൻവിള, കള പറിച്ചാൽ കളം നിറയും, വിത്തില്ലാതെ ഞാറില്ല, ഞാറില്ലെങ്കിൽ ചേറില്ല, അടുത്തു നട്ടാൽ അഴക്, അകലെ നട്ടാൽ വിളവ്. ഇരുമുറി പത്തായത്തിൽ ഒരു മുറി വിത്തിന്. കൃഷി കടങ്കഥകൾ: അടിമുള്ള്, നടുകാട്, തലപ്പൂവ്, കൈതച്ചക്ക, എൻ്റെ കിടപ്പ് വള്ളിയിലാണ്, മേലെ നിറയെ ചൊറിയാണ്, പാവയ്ക്ക, ഇടയ്ക്കിടയ്ക്ക് കാടുകെട്ടി മാനത്തേക്ക് വാലു നീട്ടി, മുള, കാളകിടക്കും കയറോടും, മത്തനും വള്ളിയും.
കാട് വെട്ടി പാറ കണ്ടു, പാറ വെട്ടി വെള്ളി കണ്ടു, വെള്ളി വെട്ടി വെള്ളം കണ്ടു, തേങ്ങ. അടിച്ചെടി നടുമദ്ദളം തല നെൽച്ചെടി, കൈതച്ചക്ക. കൃഷി ക്വിസ്. ഏറ്റവും മികച്ച കർഷകന് കേരള സർക്കാർ നൽകുന്ന ബഹുമതി കർഷകോത്തമ പുരസ്കാരം. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന് ചിങ്ങം 1, ദേശീയ കർഷക ദിനം December 23. കേരളത്തിൽ പയറുവർഗ്ഗങ്ങൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട്. കൃഷിയുടെ ആചാര്യനെന്ന് അറിയപ്പെടുന്നത് മസനോബു ഫുക്കുവോക്ക. ഇന്നത്തെ വീഡിയോ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ.